കേരളത്തിൻ്റെ സി പി എം ചരിത്രത്തിലില്ലാത്ത വിധം പ്രതിസന്ധി നേരിടുകയാണോ അതിന്റെ സംഘടനാ രീതികളിലാണ് ഈ ചോദ്യം അതിന് കാരണമാകുന്നത് സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് ആ റിപ്പോർട്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി അംഗീകരിക്കുമ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിക്കുമ്പോൾ അത് പിണറായി വിജയനെ സർക്കാരിന് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തൊക്കെ കാര്യങ്ങൾ സർക്കാർ നയവുമായി ബന്ധപ്പെട്ട് പരസ്യമായി പറഞ്ഞിട്ടുണ്ടോ അതിനെയൊക്കെ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് എപ്പോഴും സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം ആ രീതിയിലാണ് കേന്ദ്രീകൃത ജനാധിപത്യമാണ് കേന്ദ്രീകൃത ജനാധിപത്യം എന്ന് പറയുമ്പോൾ അവരുടെ റിപ്പോർട്ടുകളൊക്കെ മുഗൾ തട്ടുകളിൽ ചർച്ച ചെയ്ത് അത് റിപ്പോർട്ടായി താഴെക്കടയിൽ വരികയും താഴെക്കിടയിൽ ചർച്ച ചെയ്ത് അംഗീകരിക്കുക തിരുത്തുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തു വരുത്തുക അത് വീണ്ടും മേൽ കമ്മിറ്റിയിലേക്ക് പോവുക മേൽ കമ്മിറ്റിയെ അംഗീകരിക്കുക ഇതാണ് അവരുടെ രീതിശാസ്ത്രം പക്ഷേ പിണറായി വിജയൻ സർക്കാരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തെ കാര്യങ്ങളിൽ ഏറ്റവും നിർണായകമായി ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലടക്കം സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നു ആ റിപ്പോർട്ട് ഒരു തിരുത്തലില്ലാതെ സംസ്ഥാന സമിതിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും അംഗീകരിച്ചിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി സി പി എം നേതൃത്വം നൽകുന്ന ഇടതു ഇടതുമുന്നണിക്ക് നേതൃത്വം നൽകുന്ന പിണറായി വിജയനെ അവിശ്വസിച്ചിരിക്കുന്നു സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി പരമോന്നത കമ്മിറ്റിയാണ് സി പി എമ്മിൻ്റേത് കേന്ദ്ര കമ്മറ്റി കേന്ദ്ര കമ്മറ്റിയുടെ ഡിസിഷൻ അപ്പോൾ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നു ഈ സർക്കാരിനെ ജനങ്ങൾ അവിശ്വസിക്കുന്നു പിണറായി വിജയൻ സർക്കാരിനെ ജനങ്ങൾ അവിശ്വസിക്കുന്നു അതിൻ്റെ ഫലമാണ് ഈ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റുകളിൽ സി നേതൃത്വം നൽകുന്ന ഇടതു മുന്നണി തറപറ്റിയത് തുന്നം പാടിയത് അതിന് കറക്ഷൻ ഉണ്ടാകണം കറക്ഷൻ ഉണ്ടാകേണ്ട നിർദ്ദേശങ്ങൾ വരെ കേന്ദ്ര കമ്മിറ്റി നൽകുകയാണ് ജനസമ്പർക്കം അടക്കം വീടുകളിലേക്ക് പോവുക ആൾക്കാരെ നേരിട്ട് കാണുക ബ്രാഞ്ച് തലത്തിലും ലോക്കൽ കമ്മിറ്റി തലത്തിലും ഏരിയ തലത്തിലും വരേണ്ട ക്യാമ്പയിനുകൾ പട്ടിക നിരത്തിയിരിക്കുകയാണ് അതിന് ഒരു തിരുത്തുമില്ലാതെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും അംഗീകാരം നൽകിയിരിക്കുന്നത് പിണറായി വിജയൻ പറഞ്ഞു ചോദ്യം ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചത് സർക്കാരിൻ്റെ നയത്തിനേറ്റ തിരിച്ചടിയാണോ അതുമായി ബന്ധപ്പെട്ടാണോ ജനഹിതം ചോദ്യം ഉത്തരം പിണറായി വിജയന്റേതല്ല ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടേയില്ല പിണറായി വിജയൻ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞു കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് വന്നിരിക്കുന്നു ശബരിമല വിഷയം അത് കൈകാര്യം ചെയ്ത കേരളത്തിന്റെ എൽ സർക്കാരിന്റെ രീതി തികച്ചും പരാജയമാണ് അതിൽ ജനങ്ങൾ അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുന്നു ആ അവിശ്വാസമാണ് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജനഹിതം അടിയന്തരമായി ഇത് തിരുത്തണം ചുരുക്കി പറഞ്ഞാൽ പിണറായി വിജയന്റെ നിലപാടുകളെ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി തള്ളിക്കളഞ്ഞിരിക്കുന്നു അഭിമാനവും ആദർശവുമുള്ള കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമാണെങ്കിൽ അടുത്ത നിമിഷം ഈ സ്ഥാനത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഉണ്ടാകില്ല സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയെ റിപ്പോർട്ടിന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും അംഗീകരിക്കുമ്പോൾ അത് പറഞ്ഞത് പിണറായി വിജയൻ പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞതിന് പോളിറ്റ് ബ്യൂറോ അംഗം പറഞ്ഞതിന് നേർ വിപരീതമാണ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ചരിത്രം സി പി എമ്മിന്റെ ചരിത്രം എടുത്താൽ അതുതന്നെയാണ് ബദൽ രേഖ എം വി രാഘവൻ കൊണ്ടുവന്നു ലീഗുമായിട്ട് കൂട്ടുചേരുന്നതുമായി ബന്ധപ്പെട്ട് എം വി രാഘവന്റെ ബദൽ രേഖയെ സി പി എമ്മിന്റെ കേന്ദ്ര നേതൃത്വം തള്ളിക്കളഞ്ഞു സ്വാഭാവികമായും എം വി രാഘവന് മുന്നിൽ ഒന്നുകിൽ ബദൽ രേഖ വച്ചുപൂട്ടി പോവുക അല്ലെങ്കിൽ ബദൽ രേഖയെ അംഗീകരിച്ച് പാർട്ടിക്ക് പുറത്തു പോവുക എം വി ആർ രണ്ടാമത്തേത് തെരഞ്ഞെടുത്തു പാർട്ടിക്ക് പുറത്തുപോയി കെ ആർ ഗൗരിയമ്മ ഇത്തരത്തിൽ അറിഞ്ഞും അറിയപ്പെടാത്തതുമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നീതിബോധമുള്ളവരുടെ ചരിത്രം കമ്മ്യൂണിസ്റ്റുകൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ സി പി എമ്മിന് മുന്നിൽ നിൽക്കുമ്പോൾ അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ പിണറായി വിജയൻ ചോദ്യചിഹ്നമാവുകയാണ് കടിച്ചു തൂങ്ങലിൻ്റെ ഉദാഹരണമാവുകയാണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ചോദ്യം സർക്കാരിന്റെ മൂന്ന് വർഷത്തെ ഇടപെടലുകൾ സർക്കാരിന്റെ ഭരണ വിലയിരുത്തലാകുമോ ഈ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് മുമ്പ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും ഈ മുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞു ആണ് അങ്ങനെയും വിലയിരുത്തിക്കൊള്ളട്ടെ സി പി എമ്മിന്റെ ആ രീതി അനുസരിച്ചാണെങ്കിൽ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി പറയുന്നു ഇത് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ കൂടിയായിരുന്നു ആ വിലയിരുത്തലിൽ ഈ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു സർക്കാരിന്റെ നയം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സർക്കാരിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി പരാജയപ്പെട്ടിരിക്കുന്നു ആ മുഖ്യമന്ത്രിയുടെ ടീം പരാജയപ്പെട്ടിരിക്കുന്നു സ്വാഭാവികമായും ഈ മുഖ്യമന്ത്രിയെയും ഈ ടീമിനെയും മാറ്റിപ്പണിയേണ്ടതുണ്ട് പണിയേണ്ടതുണ്ട് ഇവർ രാജിവെച്ച് പുറത്തു പോകേണ്ടതുണ്ട് പിണറായി വിജയനെ പോലെ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗത്തിന് ദീർഘകാല സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന വ്യക്തിക്ക് കെ ആർ ഗൗരിയമ്മയും അതോടൊപ്പം എം വി ഒക്കെ പാർട്ടിയിൽ സംഘടനാ നടപടിയിലൂടെ പുറത്തു പോകുമ്പോൾ വി എസ് അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് പുറത്തു പുറത്തുപോകലിന്റെ വക്കിൽ നിന്ന് സീതാറാം യെച്ചൂരിയുടെ ദയാകാരുണ്യം ഒന്നുകൊണ്ട് മാത്രം ഇന്ന് സി പി എമ്മിനെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങി കഴിയുമ്പോൾ ആ പുറത്താക്കലിന്റെ വക്ക് വാതിൽ തുറന്ന വ്യക്തിയാണ് ഈ പിണറായി വിജയൻ പിണറായി വിജയൻ ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല എന്നിട്ടും പിണറായി വിജയൻ എന്തുകൊണ്ട് ഈ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും അംഗീകരിക്കുമ്പോൾ വീണ്ടും അധികാരത്തിൽ തുടരുന്നു അതിനെക്കുറിച്ച് എന്തുകൊണ്ട് ഒന്നും പരാമർശിക്കുന്നില്ല കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നു അധികാര മോഹിയാണ് ഈ പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് സി പി എം കേന്ദ്ര കമ്മിറ്റി പറയുന്നു ഈ സർക്കാർ എടുത്തിട്ടുള്ള നടപടികൾ മുഴുവൻ ജനവിരുദ്ധമാണ് ജനഹിതം ആദ അനുസരിച്ചല്ല ഈ സർക്കാർ മുന്നോട്ട് പോയത് അതിന്റെ തിരിച്ചടിയാണ് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് സ്വാഭാവികമായും അങ്ങനെ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിന് സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും അംഗീകരിച്ചാൽ അത് അംഗീകരിക്കണം ഇദ്ദേഹം എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല അധികാരമോഹിയായതിനാലാണോ അതുകൊണ്ട് അധികാരമോഹിയായതിനാൽ അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടന്നുകൊണ്ട് അധികാരത്തിന്റെ സുഖശീലത അനുഭവിച്ചറിയുന്ന ആധുനിക കമ്മ്യൂണിസ്റ്റ് ബൂർഷുവ കമ്മ്യൂണിസ്റ്റ് ആണോ പിണറായി വിജയൻ എന്ന ചർച്ച സി പി എമ്മിൽ കൊഴുക്കുന്നു ആ ചർച്ചയ്ക്ക് കണ്ണൂർ സി പി എം കൂടി പ്രത്യേകിച്ചും പി ജയരാജന്റെ ഫ്രാക്ഷൻ കൂടി ആ ചർച്ചകൾ ത്വരിതപ്പെടുത്തുമ്പോൾ സി പി എം അനുഭവിക്കുന്നത് ചരിത്രത്തിലില്ലാത്ത വിധം ദുർഗതിയിലാണ് സംഘടനാ സംവിധാനങ്ങളുടെ ചരമിഗീതം എഴുതി തേർക്കുകയാണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്നു കണ്ണൂരിലെ മലബാറിലെ വിശിഷ്യ കേരളത്തിന്റെ മുഴുവൻ പിണറായി വിരുദ്ധ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ